ഞാൻ വളരെ അടുത്തറിയാൻ ശ്രമിച്ച ഒരു വ്യക്തിത്വമാണ് ഷെയ്ഖ് സായിദ്. ഷെയ്ഖ് സായിദ് ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഗൾഫ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഉദാത്തമായ വികാരമാണ്. അദ്ദേഹം മനസ്സിൻ്റെ അങ്ങേ അടിത്തട്ടിൽ നിലകൊള്ളുന്നൊരു വ്യക്തിത്വമാണ്. സ്വദേശികളെ മാത്രമല്ല, പ്രവാസികളായി ഇവിടെ ജീവിക്കുന്നവരെ പോലും അവരുടെ ജീവിതചര്യകളെ സദാ പിന്തുടരുകയും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തതിൽ ബദ്ധശ്രദ്ധനായിരുന്നു അദ്ദേഹം. ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിക്കണം, തൊഴിൽ സംബന്ധമായ സുരക്ഷ ഉണ്ടാവണം, പരമാവധി വിദ്യാഭ്യാസം നേടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം, എല്ലാവർക്കും ആരോഗ്യം ലഭിക്കണം. ഇത്തരം കാര്യങ്ങളിൽ ഒരു ഭരണാധികാരി ചെയ്യേണ്ട അടിസ്ഥാന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയ ഒരു അതിനിപുണനായ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ഏത് തരത്തിൽ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ നയതന്ത്രജ്ഞതയും ദീർഘവീക്ഷണവും വളരെയേറെ ശ്ലാഘിക്കപ്പെട്ടതാണ്. അദ്ദേഹത്തെ പോലെ ഒരു ഭരണാധികാരിയെ ഈ പ്രവിശ്യ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഈ അറേബ്യൻ മേഖലകളിൽ ഷെയ്ഖ് സായിദിനെ പോലെ ദക്ഷിണാശാലിയായ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഇറാൻ ഇറാഖ് യുദ്ധം, അതുപോലെ ഇറാഖിലെ പുതിയ അധിനിവേശം, ഈ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം എടുത്ത നിലപാടുകളെ അറബിലോകം പിന്തുടരുകയായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ രാജ്യത്തിൻ്റെ സംഘർഷാവസ്ഥ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. അത്രമാത്രം ബുദ്ധിപരമായി അദ്ദേഹം കാര്യങ്ങൾ നീക്കുകയുണ്ടായി. പക്ഷേ ഒരു ചെറിയൊരു രാജ്യത്തിൻ്റെ ഒരു വലിയ ഭരണാധികാരിയായിരുന്ന അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ലോകം വേണ്ടത്ര പ്രാധാന്യം കൊടുത്തു എന്ന കാര്യത്തിൽ എനിക്ക് വളരെ സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ മാതൃക പിൻപറ്റുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പിൻപറ്റുകയായിരുന്നെങ്കിൽ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് സമാധാനം കൈവരിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പലപ്പോഴും നമ്മുടെ ഇപ്പോഴും വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ്റെ പ്രശ്നങ്ങളാവട്ടെ, ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം വളരെയധികം സങ്കടം അനുഭവിച്ച ഒരാളാണ്. അതിന് ഒരുപാട് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് വേണ്ട മുഖവിലൊക്കെ എടുക്കാൻ ലോകം തയ്യാറാവാത്തതിൻ്റെ ദുരവസ്ഥയാണ് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് സായിദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വന്തം നാടിൻ്റെ മാത്രം തന്നെ ആഗ്രഹിച്ച ഒരു ഭരണാധികാരിയല്ല. ലോകത്തെവിടെയും സമാധാനം പുലരണമെന്നും ലോകരൊക്കെ ഒരു ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കണമെന്നും എവിടെ അക്രമം ഉണ്ടായാലും അത് അടിച്ചമർത്തണമെന്നും അദ്ദേഹം ഇപ്പോഴും പറയുമായിരുന്നു. മാത്രമല്ല, മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിന് ഏറ്റവും വലിയ വിലയേൽപ്പിച്ച ഒരു ഭരണാധികാരി ആയിരുന്നു ഷെയ്ഖ് സായിദ്. അദ്ദേഹം മറ്റ് സമ്പത്തിനേക്കാളും മറ്റെന്തിനേക്കാളും കൂടുതൽ മനുഷ്യൻ്റെ ആത്മാഭിമാനം, അവൻ്റെ മാനവികത, അതാണ് ഏറ്റവും വലുത് എന്നൊക്കെ ഏറ്റവും വലിയ കാര്യങ്ങളായിട്ട് എടുത്ത ഏറ്റവും വലിയൊരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ മേഖലയിൽ സൃഷ്ടിച്ച ശൂന്യത ഒരിക്കലും നികത്തപ്പെടാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. ആ സ്മരിയപുരുഷൻ്റെ ആ പുണ്യസ്മരണകളിലൂടെ ഒരു യാത്ര അത് നടത്താനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം. താങ്കൾ അദ്ദേഹത്തിൽ കണ്ട ഉദാത്തമായ ഒരു മാതൃക എന്താണ്? ഒരുപാട് പ്രത്യേകത എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സമ്പന്നമായ രാജ്യം, എല്ലാ ജീവിത സൗകര്യങ്ങളും നേടിയ ഒരുപാട് രാജ്യങ്ങൾ, പക്ഷെ അവർക്കൊന്നും ജനങ്ങൾക്ക് സമാധാനം കൊടുക്കാൻ പറ്റിയിട്ടില്ല, ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതേസമയം യു എയിൽ ഏത് പാതിരാവിലും ഏത് സമയത്ത് എവിടെയും ഇറങ്ങി നടക്കാനുള്ള ഒരു സുരക്ഷിതാബോധം ജനങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ നേട്ടമാണ്. ഇന്നത്തെ ലോകത്ത് സങ്കല്പിക്കാൻ പോലും പറ്റാത്തതിൻ്റെ അപ്പുറമാണ്. നമ്മുടെ നാട്ടിൽ പോലും ഒരു പാതിരാക്ക് ഒരു സ്ത്രീക്ക് തനിച്ച് ഇറങ്ങി നടക്കാൻ പറ്റില്ല. ഇവിടെ ഏത് രാത്രിയും ഏത് സ്ത്രീക്കും തനിച്ച് പോകാം, ആരും ഒന്നും ചെയ്യില്ല. ആ ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ, അത് അതിൻ്റെ എല്ലാ രീതിയിലും അത് അടിച്ചേൽപ്പിച്ചിട്ടില്ല. നമ്മൾ മുക്കിന് മുക്കിന് ഇവിടെ പോലീസിനെ ഒന്നും കാണില്ല, പക്ഷേ ഇവിടെ ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. അത് എല്ലാവർക്കും വളരെ ബോധ്യമുണ്ട്. തെറ്റിലേക്ക് നീങ്ങുന്ന ആ സമയം നമ്മൾ പിടികൂടപ്പെടും, നമ്മൾ ശിക്ഷിക്കപ്പെടും എന്നുള്ള ആ ബോധം കുറ്റവാളികൾക്കുണ്ടാകുക, അതേസമയം എനിക്ക് ഞാൻ സുരക്ഷിതയാണെന്നുള്ള ബോധം ഓരോ പൗരനും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ആ നേട്ടം കൈവരിക്കാതെ എത്ര സമ്പത്തുണ്ടായാലും എത്ര വലിയ സൈന്യം നമ്മുടെ കയ്യിലുണ്ടായാലും പറ്റില്ല. പക്ഷേ അത് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ മാനവികത കൊണ്ടാണ്. മനുഷ്യരെല്ലാവരും ഒരുപോലെയാണ്, എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, മറ്റൊരാളുടെ അവകാശത്തിൽ വേറൊരാൾ കൈകടത്താൻ പാടില്ല. ആ ഒരു ബോധം പൗരന്മാരിൽ, ജനങ്ങളാ ഇവിടുത്തെ പൗരന്മാരാവട്ടെ വിദേശികളാവട്ടെ, എല്ലാവരിലേക്കും സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം മറ്റെല്ലാവരും നിന്ന് വേറിട്ട് നിൽക്കുന്നത്. യു എ സെന്ററിൻ്റെ ഗ്ലോബൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായ വൈസുദി കുമാർ ചുട്ടി അദ്ദേഹം നല്ലൊരു സഹൃദയനാണ്. ഇവിടെ കാണാവുന്ന ഒരു നല്ല വ്യക്തിത്വങ്ങളിൽ ഒരെണ്ണം, അപൂർവം കിട്ടുന്ന ഒരു സൗഭാഗ്യങ്ങളെന്നാണ് സുധീർ. ആ സുധീറിൻ്റെ നിരന്തരമായ പ്രേരണ ഈ പുസ്തകത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നു. എപ്പോഴും എന്നെ വിളിക്കുകയും കഠിനമായി അല്ലെങ്കിൽ ശാസിക്കുകയും എന്തായി നിരന്തരം ചോദിക്കുകയും അങ്ങനെ ഈ പുസ്തകത്തിൻ്റെ പ്രചോദനമായി വർത്തിക്കുകയും ചെയ്തത് സുധീർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ എല്ലാ ശ്രമങ്ങളും ഓരോ നിമിഷവും ഈ പുസ്തകത്തിന് പിന്തുടർന്നിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഉടമയായ ബി ആർ ഷെട്ടി, ഡോക്ടർ ബി ആർ ഷെട്ടി പത്മശ്രീ, അദ്ദേഹവും ഇതിനുവേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഇവിടെ ഗൾഫിലുള്ള യു എയിലുള്ള മലയാളികൾക്കെങ്കിലും എല്ലാവർക്കും സൗജന്യമായി കൊടുക്കണമെന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പുസ്തകം ആർക്ക് വേണമെങ്കിലും നമുക്ക് നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ്, അത് എത്തിച്ചേരാനുള്ള എല്ലാ സംവിധാനവും അവർ
ഒരുക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. So this book is a tribute from the Indian community to the memory of late Sheikh Zayed, a man who gave a second home for hundreds of thousands of Indians in this land, a man who gave an opportunity for hundreds of thousands of Indians to contribute to build a nation. So I thank you, Mr. Jaleel Rahmatali, for writing this beautiful book in the beautiful church. And I thank you, Mr. B.R. Shetty, for making this happen. With these words, I introduce this book to you. Thank you very much. Now, for the official release of the book, may I invite Dr. V.R. Shetty on stage. And also I would request Dr. K. Ilangovan, the Counselor, Community Services, to receive the first book from the hands of Dr. V.R. Shetty. We once again thank all of you for responding to our invitation and being here today. Thank you. ഒരു കാലം സ്മരിക്കാനുള്ള നാടാണ് ഇന്ത്യയുടേത്. എല്ലാ വർഷവും ഒരു കൊല്ലത്തിൽ ഒരുപക്ഷെ 10-20 ദിവസങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഓർക്കാനും സ്മരിക്കാനുമുണ്ട്. പക്ഷേ എങ്കിൽ ഇതിനെല്ലാം വ്യത്യസ്തമായി ഈ നാട്ടിൽ നമ്മൾക്ക് വന്ന് ഇവിടെ ജീവിക്കാനും നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ള ഈ നാട്ടിൽ ഈ ഇവിടുത്തെ സ്വദേശികളെ പോലെ തന്നെ വിദേശികൾക്കും തുല്യ അവകാശവും ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കി തന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക്, നമ്മളെപ്പോലെ ജോലി നേടി വന്നവരായ നമ്മൾക്ക് പോലും തുല്യ പരിഗണന നൽകാൻ അടിസ്ഥാനമായ ഒരു തത്വം സ്വീകരിച്ച മനുഷ്യസ്നേഹിയായ പ്രകൃതിസ്നേഹിയായ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടനവധി പറയാനുണ്ട്. ആ മനുഷ്യൻ്റെ ആ സ്മരണ മുമ്പിൽ നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് വേണ്ട വ്യക്തികളെ കൂടി വിളിക്കുകയാണ്. ശ്രീ എം എ ഖാദർ ഈ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതേപോലെ തന്നെ എഞ്ചിനീയർ അബ്ദുൾ റഹ്മാനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരിക്കൽ കൂടി ആ മഹാവ്യക്തിത്വത്തിന് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങൾ ആരംഭിക്കുന്നതിനായി യോഗാധ്യക്ഷൻ ശ്രീ സമാജ വ്യക്തി പ്രസിഡന്റ് ശ്രീ അബ്ദുൾ ഗനിയെ ക്ഷണിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനിയരെ, അബുദാബിയിലെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് സെയ്ദ് ബിൻ സുൽത്താൻ അൽനഹ്യാന്റെ അനുസ്മരണ യോഗമാണ് എന്തുകൊണ്ട് ഏതൊരു രാജ്യത്തലവൻ്റെയും ഏതൊരു ഭീതിയിലുള്ള മീറ്റിങ്ങുകൾ കൂടുന്നതിനും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു അനുസ്മരണമായിരിക്കണം അബുദാബി നമ്മുടെ രാജാവായ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് സെയ്ദ് ബിൻ സുൽത്താൻ അൽനഹ്യാന്റെ. ഇന്ന് യാദൃച്ഛികം ഇന്നലെ യാദൃച്ഛികമായിട്ട് ദാവൂദ് കാര്യമായിട്ട് ഞാൻ സംസാരിക്കാൻ ഇടയായപ്പോൾ ഇങ്ങനെ ഷെയ്ഖ് സെയ്ദിനെ ഒരു അനുസ്മരണ യോഗം തീർച്ചയായും എത്തണം എന്ന് പറഞ്ഞപ്പോൾ ദാവൂദ് കാര്യം ഇങ്ങോട്ട് പറഞ്ഞതാണ് ഈ രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജാവിൻ്റെ ഷെയ്ഖ് സെയ്ദിൻ്റെ അനുസ്മരണ യോഗം നടത്തിയില്ലെങ്കിൽ ലോകത്ത് മലയാളികൾ അല്ലെങ്കിൽ നമ്മളെപ്പോലും മലയാളികൾ ലോകത്ത് ഒരു രാജാവിൻ്റെയും
അനുസ്മരണ യോഗം കൂടുന്നതിൽ അർത്ഥമില്ല. കറക്റ്റ്, തീർച്ചയായിട്ടും ഒരു സത്യാവസ്ഥ തന്നെയാണ്. നമ്മളുടെ പോറ്റമ്മയായ ഈ നാടിൻ്റെ ജാതിമത ഭേദത്തിന് അതീതമായി മാനുഷിക മൂല്യങ്ങൾക്ക് മൂല്യം കൊടുത്തുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്ത ഈ മഹത് പ്രതിഭയുടെ മുന്നിൽ നമ്രസനസ്കനായി നിന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലോട്ട് കിടക്കട്ടെ. അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് അനവധി പ്രമുഖരായ വ്യക്തികളുടെ എത്തിയിട്ടുണ്ട്. വളരെ വിശദമായി തന്നെ അദ്ദേഹത്തിനെ അനുസ്മരിക്കാൻ ഒരു ബുക്കും വായിക്കേണ്ട കാര്യമില്ല. ഷേക്സ്പിയറിനെ പറ്റി സംസാരിക്കണമെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ജീവിതം, നമുക്ക് തന്നിട്ടുള്ള സുഖ സൗകര്യങ്ങൾ, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർക്ക് അവർ പോലും ഓർക്കുന്ന ഒരു മഹത് വ്യക്തിയുടെ അനുസ്മരണ യോഗത്തിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തികളെയും ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യട്ടെ ഈ നല്ലൊരു സദസ്സിലേക്ക്. ആദ്യമായിട്ട് അബുദാബി മലയാളി സമാജത്തിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ശ്രീ അബ്ദുൽ കരീം, സോറി അബ്ദുൽ കരീമിനെ ഈ വേദിയുടെ അധ്യക്ഷവേദിയിലേക്ക് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്തിട്ട് മുഖ്യമായ ഒരുപാട് പേരുണ്ടെങ്കിലും ജലീൽ രാമന്തലിയാണ് എനിക്ക് സ്വാഗതം ചെയ്യേണ്ടത്. കാരണം ഈ ഒരു അനുസ്മരണ യോഗത്തിന് ഏറ്റവും മുന്നിലോട്ട് വന്ന് ഇതിനിങ്ങനെ ഒരു അനുസ്മരണ യോഗം കൂടണം എന്ന് കമ്മിറ്റിക്കാരായ ഞങ്ങളോട് വന്ന് അഭ്യർത്ഥിക്കുകയും അത് ഞങ്ങൾ ഒരുമിച്ച് നല്ലൊരു രീതിയിലോട്ട് വിജയിപ്പിക്കാനായിട്ട് മുൻപന്തിയിൽ നിന്ന് ജലീൽ രാമന്തലിയാണ് അബുദാബി മലയാളി സമാജത്തിൻ്റെ നാമധേയത്തിൽ ഇന്ന് ഇവിടെ കൂടുന്നതിന് കൂടുതൽ താല്പര്യം കാണിച്ചതും, രണ്ടാമതായി ഷെയ്ഖ് സയ്യിദിനെ പറ്റി ഇത്രയും വിശദമായിട്ട് എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കാനായിട്ട് മുന്നോട്ട് വന്ന ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത് ജലീൽ രാമന്തലിയെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യട്ടെ. അടുത്തതായി മിസ്റ്റർ മൊയ്തീൻ ഗോയാണ്. മൊയ്തീൻ ഗോയെ എല്ലാവർക്കും അറിയാം, യു എസിൻ്റെ സീനിയർ മീഡിയ മാനേജറാണ്. അദ്ദേഹത്തിൻ്റെ സഹായത്തോട്, ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്, അത് വെറും കൊമേഴ്ഷ്യൽ രീതിയിൽ നടത്തുന്ന ഒരു പ്രസ്ഥാനമല്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിന് എൻ്റെ മുൻപന്തിയിൽ വന്ന ഇവരും ജലീൽ രാമന്തലിക്ക് എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുത്ത യു എസ് എച്ചാണ്. അതിൻ്റെ മീഡിയ മാനേജറായ മൊയ്തീൻ ഗോയെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യട്ടെ. അടുത്തതായി രവി മേനോൻ, അബുദാബി മലയാളി സമാജത്തിൻ്റെ മുൻ പ്രസിഡൻ്റാണ്. വളരെ അബുദാബി മലയാളി സമാജത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുകയും ഇതിൻ്റെ എല്ലാ വിജയത്തിനും കൂടെ ഉണ്ടാകുന്ന മഹത് വ്യക്തിയായ ശ്രീ രവി മേനോനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ദാവൂദ് ഹാജിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഏകദേശം 40 വർഷം കഴിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അബുദാബിയിൽ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമായിരിക്കും ഏറ്റവും ഒരുപാട് ജീവിതാനുഭവങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനുണ്ടായിരിക്കും. ശ്രീ ദാവൂദ് ഹാജിയെ ഞാൻ വിവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് എഞ്ചിനീയർ അബ്ദുൾ റഹ്മാനാണ്. നമുക്ക് എല്ലാവർക്കും എപ്പോഴും അറിയാവുന്ന പ്രഗത്ഭനായ മറ്റൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യട്ടെ. അടുത്തത് പി എം എ ഖാദർ. നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്, നല്ലൊരു പ്രസംഗകനാണ്, നല്ലൊരു പ്രഭാഷകനാണ്. അദ്ദേഹം തർജ്ജിമയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ജോലി ചെയ്യുന്ന അബുദാബി മലയാളി സമാജത്തിൻ്റെ എല്ലാ ജനറൽ ബോഡിയിലും ഒരു ട്രാൻസ്ലേറ്ററായിട്ട് വന്ന് സഹകരിക്കുകയും മലയാളികൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുന്ന ഒരു മഹത് വ്യക്തിയാണ് ശ്രീ പി എം എ ഖാദറിനെ. അദ്ദേഹത്തിനെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അബ്ദുള്ള ഫാറൂഖി, ഏതൊരു വേദിയിലും ചിരിച്ച മനസ്സോടെ സുന്ദരനായ സുമുഖനായ ഇസ്ലാമിക് ഇന്ത്യ ഇസ്ലാമിക് സ്കൂളിൻ്റെ ചെയർമാൻ കൂടിയായ അബ്ദുള്ള ഫാറൂഖിയെ ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഇതിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. തീർച്ചയായിട്ടും സുന്ദരൻ എന്ന് പറയുന്നത് അബ്ദുള്ള ഫാറൂഖി ഒരു പല വേദിയിലും പല വേഷത്തിൽ വരാറുണ്ട്. അപ്പോഴാണ് അബ്ദുള്ള ഫാറൂഖിയുടെ യഥാർത്ഥ രൂപം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വളരെ സുമുഖം തന്നെയാണ് തീർച്ചയായിട്ടും. അടുത്തതായി
ഒരുപാട് പ്രമുഖരും പ്രഗത്ഭരുമായ ആൾക്കാർ ഈ വേദിയിലിരിക്കുന്ന ഒരു ഇടവ സൈഫുണ്ട്, ടി പി ഗംഗാധരനുണ്ട്, സഫർള പാലപ്പെട്ടിയുണ്ട്, രഘുനാഥുണ്ട്, കരിയം പുല്ലാനി എത്തിയിട്ടില്ല, വി ടി വി ദാമോദരനുണ്ട്, ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികൾ. സുധാകരൻ രാമന്തള്ളി ഇന്ന് യാദൃച്ഛികമായിട്ട് എത്തിയതാണ്, നിങ്ങൾക്ക് ഏവർക്കും അറിയാം. സുധാകരൻ രാമന്തള്ളി നല്ലൊരു എഴുത്തുകാരനാണ്, അനവധി നോവലുകൾ, അനവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകം സിനിമ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു മഹത് വ്യക്തി കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. രാമന്തള്ളി ഇവിടെ ഇങ്ങോട്ട് ക്ഷണിക്കേണ്ട ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും. താങ്കളെയും താങ്കളുടെ കൂടെ വന്ന എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന അബുദാബി മലയാളി സമാജം ജനറൽ സെക്രട്ടറി ശ്രീ സുശീലൻ, യു എ എക്സ്ചേഞ്ച് സീനിയർ മീഡിയ മാനേജർ ശ്രീ മൈദീൻ ഗോയ, ശ്രീ രവി മേനോൻ, പി എം എ ഖാദർ, ദാഹൂദ് ഹാജി, ഫാറൂഖ് ഹാജി, മറ്റു വേദിയിൽ ഇരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, സമാജത്തിൻ്റെ അഭിതാകാംക്ഷികളായി സുഹൃത്തുക്കളെ, ലോകമെമ്പാടുമുള്ള അവശരും ദരിദ്രരുമായ ജനകോടികൾക്ക് അത്താണിയായി യു എയുടെ മഹാനായ രാഷ്ട്രപിതാവിൻ്റെ അനുസ്മരണം ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ വേദിയിലേക്ക് നിങ്ങളേവരെയും ഒരിക്കൽ കൂടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഒരു രാഷ്ട്ര നേതാവിന് കിട്ടാവുന്നതിലേറെ സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ യു എയുടെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ വേർപിരിഞ്ഞിട്ട് ഇന്നേക്ക് 5 വർഷം പൂർത്തീകരിക്കുകയാണ്. ഇന്നലേക്ക് 5 വർഷം പൂർത്തീകരിക്കുകയാണ്. മനുഷ്യരെയും ജീവജാലങ്ങളെയും പ്രകൃതിയെയും എല്ലാം അളവറ്റ് സ്നേഹിക്കുകയും ആ സ്നേഹം ഒന്നുകൊണ്ട് മാത്രം ജനകോടികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടുകയും ചെയ്ത ഒരു മഹാനായ വ്യക്തിയാണ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ. 1966 ഓഗസ്റ്റിൽ അബുദാബിയുടെ ഭരണം ഏറ്റെടുക്കുമ്പോൾ ഒരു രാഷ്ട്രത്തിന് വേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരുന്ന ഈ യു എയിലെ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം കൊണ്ടും ഭരണ നൈപുണ്യം കൊണ്ടും മാത്രം വികസിത രാഷ്ട്രങ്ങളുടെ മുൻനിരയിലേക്ക് ഈ രാഷ്ട്രത്തെ എത്തിക്കാൻ കഴിഞ്ഞു. അതൊരുപക്ഷെ അദ്ദേഹത്തിന് മാത്രം, ഈ ആധുനിക യുഗത്തിലെ പല രാഷ്ട്ര നേതാക്കളെയും വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ അത് ഷെയ്ഖ് സായിദിന് മാത്രം കഴിയുന്ന, അവകാശപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം അധികാരം ഏറ്റെടുക്കുമ്പോൾ യു എയിൽ ആരോഗ്യരംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ കാര്യമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. അബുദാബിയിൽ ഒരു കെട്ടിടം തന്നെ ഉണ്ടായിരുന്നത് ഇപ്പോൾ കൾച്ചർ ഫൗണ്ടേഷൻ്റെ അങ്കണത്തിൽ നിൽക്കുന്ന അൽ നാസർ സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഖസർ ഹസൻ എന്ന 1793 ഷെയ്ഖ് ദിയാബ് ബിൻ ഈസ പണികഴിപ്പിച്ച ആ പാലസ് മാത്രമായിരുന്നു അബുദാബിയിൽ അറിയപ്പെടുന്ന ഒരു കെട്ടിടം ഉണ്ടായിരുന്നത്. ഇന്നും അത് യഷസിൻ്റെ, അബുദാബിയുടെ സാംസ്കാരിക തലസ്ഥാന നഗരി, സാംസ്കാരിക ചിഹ്നമായിട്ട് കൊണ്ട് തന്നെ അത് ഇന്നും ഇവിടുത്തെ ഭരണാധികാരികൾ നിലനിർത്തി പോരുന്നുണ്ട്. ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയെല്ലാം ആദ്യം ഒരു സഹായഹസ്തം നീളുന്നത് ഷെയ്ഖ് സായിദിലൂടെയായിരുന്നു. അതിന് ഒട്ടേറെ തെളിവുകൾ നമ്മളുടെ മുന്നിലുണ്ട്. ബോസ്നിയയിൽ വംശീയ കലാപം ഉണ്ടായപ്പോൾ സ്വന്തം രാജ്യത്തിലെ ജനങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഒരു ദിവസത്തിൻ്റെ ഏതാനും മണിക്കൂറുകൾക്കകം 180 ദശലക്ഷം ഡോളർ ദിർഹം സംഭരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തീർച്ചയായിട്ടും ലോകത്തൊരു മറ്റൊരു ഭരണാധികാരിക്കും ഇത്ര ഇങ്ങനെ കഴിയുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന മറ്റൊരു സംരംഭമാണ് നമ്മുടെ ബഹുമാനായ സുഹൃത്ത് ജലീൽ രാമന്തള്ളി എഴുതിയിട്ടുള്ള
ഷെയ്ഖ് സായിദ് എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ നിരൂപണം. അബുദാബിയെ മലയാളി സമാജത്തെ സംബന്ധിച്ചിടത്തോളം അബുദാബിയിലെ എഴുതി തുടങ്ങുന്നവരും എഴുതി തെളിഞ്ഞവരുമായ ഒട്ടേറെ പ്രതിഭകളെ അബുദാബി മലയാളി സമാജം എക്കാലവും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത് ഇനിയും തുടരും. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടേറെ മലയാളികളായ സാഹിത്യകാരന്മാർക്ക് ഈ യു എയിൽ വളരാൻ ഇനിയും അവസരമുണ്ട്. അത് നിങ്ങളേവരും അബുദാബി മലയാളി സമാജത്തിലൂടെ അത് നേടിയെടുക്കണം എന്നുകൂടെ ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജലീൽ രാമന്തള്ളി എന്ന വലിയ എഴുത്തുകാരനെ, അല്ല എളിയ വലിയ എഴുത്തുകാരനെ നിങ്ങൾക്കൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. അബുദാബി മലയാളി സമാജത്തിൻ്റെ എക്കാലത്തെയും ഒരു അഭിതകാംക്ഷിയും ചന്ദ്രിക ലേഖകനായിക്കൊണ്ട് അബുദാബി മലയാളി സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എക്കാലവും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജലീൽ രാമന്തള്ളി. ഒരു വലിയ മുഖവരയുടെ ആവശ്യമുണ്ട് എന്ന്, അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ രചനകൾ നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹം ഈ ഏറ്റെടുത്ത മലയാളി സമൂഹത്തിന് വേണ്ടി ഏറ്റെടുത്ത ഈ ദൗത്യം, ഈ പുസ്തകം വളരെ ഭംഗിയായി തന്നെ അടക്കം ചിട്ടയോടും കൂടെ തന്നെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഇന്ത്യക്കാരായ രണ്ടു പേരാണ് ഷെയ്ഖ് സായിദിനെ കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഡോക്ടർ ജയന്തി മിത്ര എന്ന കൽക്കട്ടക്കാരിയായ, അബുദാബി സെൻറ്റർ ഫോർ ഡോക്യുമെൻറ്റേഷനിൽ വർക്ക് ചെയ്യുന്ന അവരാണ് കഴിഞ്ഞ പ്രാവശ്യം ഷെയ്ഖ് സായിദിനെ കുറിച്ച് അറബിയിലും ഇംഗ്ലീഷിലും ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത്. 180 ദർഹം വിലയുണ്ടായിട്ട് പോലും അബുദാബി ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ കഴിഞ്ഞ വർഷം ഷെയ്ഖ് സായിദിനെ കുറിച്ചുള്ള പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടത് ആ പുസ്തകമാണ്. നിങ്ങൾ ആ പുസ്തകം വായിക്കണം എന്നുകൂടെ ഈ അവസരത്തിൽ ഞാൻ ഉണർത്തുകയാണ്. കൂടുതൽ വിവര ഷെയ്ഖ് സായിദിനെ കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ ആ പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയും ഇപ്പോൾ മാന്യായ സുഹൃത്ത് ജലീലിൽ നിന്നും കേരള സാഹിത്യത്തിന്, മലയാളി സാഹിത്യത്തിൽ, മലയാള സാഹിത്യത്തിന് ഒട്ടേറെ രചനകൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ബഹുമാന്യനായ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ പാവന സ്മരണക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി ഞങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി യു എ എക്സ്ചേഞ്ച് സീനിയർ മീഡിയ മാനേജർ ശ്രീ മേരിയം ഗോയയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുള്ളൂ. വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, അത്ര തൻ്റെ സമ്പന്നമായ സദസ്സിലെ ആത്മമിത്രങ്ങളെ, സുധാകരേട്ടനെ പോലുള്ള ഒരാളുടെ സാന്നിധ്യം ദീർഘനാളത്തെ പ്രവാസത്തിന് ശേഷം നമ്മളൊക്കെ സ്വപ്നം കാണുന്ന നമ്മുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി സ്വസ്ഥ ജീവിതം നയിക്കുന്നതിനിടയിൽ ഇപ്പോഴും അതിഥിയായി നമുക്കിടയിലേക്ക് ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരനായ സുധാകരേട്ടനെ കാണുമ്പോൾ ഞാൻ നമ്മളൊക്കെ കടന്നു പോകുന്ന പ്രവാസ അനുഭവത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് ഓർക്കുകയും ഇതിലൊക്കെ അവസരം നൽകിയ മഹാനുഭാവനായ ഷെയ്ഖ് സായിദിനെ കുറിച്ച് ഓർക്കുകയും ചെയ്യുന്നു. 18 വർഷം മുമ്പ് കോഴിക്കോട്ട് നിന്ന് വിമാനം കയറുമ്പോൾ യു എ എന്ന നാട് എനിക്ക് വളരെ വിദൂരമായൊരു അവ്യക്ത ചിത്രമായിരുന്നു. പൊതുവെ അറബ് നാടുകളെക്കുറിച്ച് നാട്ടിലിരുന്ന് പറയുന്ന കഥകൾ, കേൾക്കുന്ന കഥകൾ, അതും അപരിചിതർ പറയുന്ന അസ്വാഭാവികമായ അവതരണങ്ങൾ പലപ്പോഴും പ്രവാസ ലോകത്തേക്ക് വരുന്ന പുതുമക്കാരെ ഒരു ഭീതിയോടെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരാറുള്ളത്. അത്തരത്തിലുള്ളൊരു മാനസിക ഭാവത്തോടെ തന്നെയാണ് ഞാനും ഈ മണ്ണിലേക്ക് വന്നത്. കട്ടാൽ കൈവെട്ടുമെന്നും നോക്കിയാൽ കണ്ണ് കുത്തിപ്പൊട്ടിക്കും എന്നും കൊന്നാൽ അപ്പോൾ തന്നെ തലവെട്ടി ശിക്ഷ വിധിക്കുമെന്നുമൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരുപാട് ഭീതിതമായ കഥകളുടെ നടുവിലേക്ക്
ഒരു ദേശത്ത് കാലുകുത്തുമ്പോൾ ഞാൻ ഈ 18 വർഷങ്ങളിലൂടെ കണ്ട, അനുഭവിച്ച, അറിഞ്ഞ ഈ നാട് ആ പഴങ്കഥകളിൽ നിന്ന് എത്ര വിദൂരത്താണ് എന്ന് അനുഭവം കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇന്ന് പങ്കുവെക്കുന്നുണ്ട്. ഒരുപക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നിന്ന്, ലോകത്തിലെ ഏറ്റവും നല്ല ഭരണവ്യവസ്ഥ എന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ ശീതളഛായയിൽ നിന്ന് സമഗ്രാധിപത്യത്തിൻ്റെയോ രാജാധിപത്യത്തിൻ്റെയോ ഒക്കെ ഒരു ഭൂമികയിലേക്ക് വരുമ്പോൾ സ്വാഭാവിക